ഹായ് വ്യൂവേഴ്സ്, ഇന്ന് തിട്ടൂരം നിവരുന്നത് ബിഗ് ബോസിലെ രണ്ട് മത്സരാർത്ഥികളുടെ കഥയിലേക്കാണ്, അവരുടെ തിരിച്ചുപോക്കിലേക്കാണ്. റോബിൻ രാധാകൃഷ്ണൻ, തിരുവനന്തപുരത്തുകാരനായ റോബിൻ രാധാകൃഷ്ണൻ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അദ്ദേഹം ജനിച്ച ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്നത്, ജി ജി ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ 2020 യൂത്ത് അച്ചീവ്മെന്റ് അവാർഡ് നേടിയ റോബിൻ രാധാകൃഷ്ണൻ, സ്റ്റാർ ഓഫ് റെക്കോർഡ്സിലെ 2020 സ്റ്റാർ അവാർഡ്, സ്റ്റാർ ഐക്കോൺ അവാർഡ് റോബിൻ രാധാകൃഷ്ണനായി. അതെന്തോ ആകട്ടെ, അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് എന്തോ ആകട്ടെ, ബിഗ് ബോസിൽ മികച്ച പെർഫോമൻസാണ് റോബിൻ രാധാകൃഷ്ണൻ കാഴ്ചവെച്ചത് എന്നാണ് തർക്കമില്ലാത്ത വിഷയം, എല്ലാവരുടെയും അഭിപ്രായം. പക്ഷേ എതിരഭിപ്രായം ഉണ്ടാകാം. ബിഗ് ബോസിൽ തന്നെ റോബിൻ രാധാകൃഷ്ണൻ കാണിക്കുന്നതെല്ലാം തെണ്ടിത്തനമാണ് എന്ന് പറയുന്ന മത്സരാർത്ഥിയുണ്ടായി. ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് അടച്ചാക്ഷേപിക്കുക, പക്ഷെ ഒന്നുണ്ട്, റോബിൻ രാധാകൃഷ്ണൻ വളരെ സ്ട്രാറ്റജിക്കായിട്ടാണ്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സ്ട്രാറ്റജിക്കായിട്ടാണ് കളിക്കുന്നത്, ഇത് ഗെയിമാണ്, എനിക്ക് വിന്നറാകണം, ആ നിലയിൽ തന്നെയാണ് കളിക്കുന്നത് എന്ന് പറഞ്ഞ മത്സരാർത്ഥി അവസാനം വരെയും അത് കീപ്പ് ചെയ്ത ഒരു രാജാവിൻ്റെ ടാസ്ക്. റിയാസിൻ്റെ കഴുത്തിലെ ആ തായത്ത്, രാജാവിൻ്റെ ആ രാജാവിൻ്റേതായ ചിഹ്നം, അത് വലിച്ചു പൊട്ടിച്ച് കൊണ്ടുപോകുന്നതോടുകൂടിയാണ് ബിഗ് ബോസിൽ പ്രശ്നങ്ങൾ ഉദയം ചെയ്യുന്നത്. അകത്ത് ബാത്റൂമിനകത്ത് കയറി കഥകടച്ച് അതിൽ ഇരിക്കുന്നു. അപ്പോഴും പുറത്തുള്ള ജാസ്മിൻ നീതികേടാണ് കാണിച്ചത്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരിക്കലും മാനുഷികമായി ചെയ്യാൻ പറ്റാത്ത കാര്യം, എന്ത് ഗെയിമോ ആകട്ടെ. എന്നിട്ട് ബിഗ് ബോസിനോട് കൺഫെഷൻ റൂമിൽ വെച്ച് പറഞ്ഞത്, ഞാൻ കഥയിലേക്കാണ് സ്പ്രേ അടിച്ചതെന്നാണ്, ഹിറ്റാണ് അടിച്ചതെന്നാണ് ആദ്യം തോന്നിയത്, പിന്നെയാണ് അത് എയർ ഫ്രഷ്നറാണ്. എന്തായാലും എന്ത് സ്പ്രേ ആയാലും അമിതമായി ഒരു ഇടുങ്ങിയ മുറിയിൽ നിൽക്കുന്ന ഒരാളുടെ ആ അടുത്തേക്ക് നിർത്താതെ ഒരു സ്പ്രേ മുഴുവൻ, ഒരു ബോട്ടിൽ സ്പ്രേ മുഴുവൻ അടിച്ചു തീർക്കുക. എന്നിട്ടും അയാളുടെ വിൽപ്പോർ കൊണ്ടാണ് അയാൾ പിടിച്ചു നിന്നത്. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും അയാളെ ഉന്തിക്കൊണ്ട് ആ തായത്തിന് വേണ്ടി, രാജാവിൻ്റെ ചിഹ്നത്തിന് വേണ്ടിയിട്ടാണ് റിയാസ് അയാളെ കടന്നു കയറി അയാളുടെ അടുത്തേക്ക് പുറത്തേക്ക് മറിയുന്നത്. അപ്പോൾ അയാൾ തള്ളി മാറ്റുക, അല്ലാതെ ആരും അടിക്കുന്നില്ല, തല്ലുന്നില്ല, തള്ളി മാറ്റുകയാണ് ഉണ്ടായത്. എല്ലാവരും പറയുന്നത് അത് തന്നെയാണ്, സൂരജോ മറ്റുമാണ് തല്ലിയെന്നോ അടിച്ചെന്നോ ഒക്കെ പറഞ്ഞു. ആ ഒരു കുറ്റം കൊണ്ടാണ് അദ്ദേഹത്തെ ബിഗ് ബോസ് പുറത്തേക്ക് വിളിച്ചത്. എവിടെയാണ് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. കണ്ടക്ഷൻ പറഞ്ഞു, പ്രേക്ഷകരെ കാണിച്ചു ഒരു റൂമിൽ, സെപ്പറേറ്റ് ഒരു മുറിയിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു. ഇപ്പോഴിതാ ഇന്നലെ ലേറ്റസ്റ്റായി അദ്ദേഹത്തെ വിളിച്ച്, എനിക്ക് അപ്പോഴും റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞത് എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമുണ്ട് എന്നാണ്. കാലു പിടിക്കുകയോ അഭ്യർത്ഥിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹം ചെയ്തത് ബിഗ് ബോസിൻ്റെ നിയമത്തിന് വിരുദ്ധമാണ് എന്ന് അദ്ദേഹം റിയലൈസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ബിഗ് ബോസ് പറഞ്ഞതുപോലെ പുറത്തേക്ക് പോയത്. ഇതിന് ബിഗ് ബോസിന് പുറത്തേക്ക് പോകുന്ന അദ്ദേഹം ചെയ്തത് ന്യായമാണ്, നല്ല രീതിയിൽ ഗെയിം കളിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ റോബിൻ രാധാകൃഷ്ണൻ വന്നിറങ്ങുമ്പോൾ. മുംബൈയിലും ജനക്കൂട്ടമുണ്ടായിരുന്നു, അതിനേക്കാൾ ജനബാഹുല്യമാണ്. ഒരു സൂപ്പർ സ്റ്റാർ വരുമ്പോൾ ഉണ്ടാവുന്നതിനേക്കാൾ ഏറ്റവും വലിയ തിരക്ക്, തടിച്ചുകൂടിയ ജനം റോബിൻ 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 ഹായ് റോബിൻ എന്ന് വിളിച്ചിട്ട് മണിക്കൂറുകൾ കാത്തു നിന്നിട്ടാണ് റോബിനെ കാണാനും റോബിനോട് ആദരവ് പ്രകടിപ്പിക്കാനും റോബിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനുമായി ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ തടിച്ചുകൂട്ടി. അതുകൊണ്ട് തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ ആ റോബിൻ രാധാകൃഷ്ണൻ എന്ന മത്സരാർത്ഥിയുടെ ജനപിന്തുണ. മറ്റൊരു മത്സരാർത്ഥിയോ
ആലച്ചാർത്ത് തേറി വിളിച്ച് തെണ്ടിത്തരം തെണ്ടിത്തരം എന്ന്, അതായത് ഏറ്റവും നിലവാരമുള്ള ഒരു ഷോ അല്ലേ? ആ നിലവാരമുള്ള ഷോയുടെ എല്ലാ നിലവാരവും തകർത്തുകൊണ്ട് കൺഫഷൻ റൂമിൽ നിന്ന് എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞത്? ആ മത്സരാർത്ഥികളെ മുഴുവൻ, ബിഗ് ബോസിൻ്റെ വീട്ടിലെ മത്സരാർത്ഥികളെ മുഴുവൻ അടച്ചാക്ഷേപിച്ചുകൊണ്ട്, തെറി വിളിച്ചുകൊണ്ട്, ബിഗ് ബോസിനവരെ ആക്ഷേപിച്ചുകൊണ്ട്, എന്നിട്ട് എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അത് അതിൻ്റെ ഒരു വ്യക്തിപരമായിട്ട്, അപ്പോൾ ചിലപ്പോൾ ജാസ്മിൻ എം മൂസയുടെ പാസ്റ്റ്, രണ്ട് വിവാഹം കഴിച്ച്, രണ്ട് മൊഴി ചൊല്ലി, പിന്നെ ഭർതൃപീഡനം, ഭർത്താവിൽ നിന്ന് പറ്റിയ പീഡനങ്ങൾ, പിന്നെ ഗർഭഛിദ്രം, അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തു വന്ന ഒരു വനിതയാണ്, ഒരു സ്ത്രീയാണ്. വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ച് അതിൻ്റേതായ ആ ഒരു ദുഃഖവും ആ ഒരു എല്ലാം ആ ഒരു അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി. ആ പാസ്റ്റായിരിക്കും ഒരു പക്ഷേ ജാസ്മിനും മൂസയെ ഇങ്ങനെ ആക്കി തീർത്ത് എല്ലാത്തിനോടും ഒരു അമർഷവും ദേഷ്യവും, വളരെ വല്ലാത്തൊരു വെറി. പക്ഷേ ഇത് ബിഗ് ബോസാണ്. ഇതിലൊരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് തെറി വിളിച്ചുകൊണ്ട് വന്നത് മുതൽ ആക്ഷേപിക്കുക, എന്നിട്ട് പറഞ്ഞത് കഥയിലേക്കാണ് ഞാൻ സ്പ്രേ അടിച്ചത്. സംസാരിക്കുമ്പോൾ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുക. അവിടെ ഇതെല്ലാം ചെയ്തിട്ട് തിരിച്ച് ബിഗ് ബോസ് ഒന്നും പറയുന്നില്ല. ബിഗ് ബോസ് പറഞ്ഞത് ഞാൻ നിങ്ങൾ പറയുന്നതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു, നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ നിങ്ങളുടെ പെട്ടി പാക്ക് ചെയ്ത് വസ്ത്രങ്ങളെല്ലാം പെട്ടിയിലാക്കി നിങ്ങൾക്ക് യാത്ര പറഞ്ഞ് പോകാമെന്നാണ്. എന്നിട്ട് വീണ്ടും ആ ബിഗ് ബോസിൻ്റെ വീട്ടിലേക്ക്, ആ വീട്ടിൽ വന്നിട്ട് കാണിച്ച പ്രകടനങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരു മത്സരാർത്ഥി എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമുണ്ട് ഇങ്ങനെയൊന്നും കാണിക്കാതെ നല്ല രീതിയിൽ ഗെയിം കളിച്ച്, ഇതെന്ത് ഐറണിയാണ്! ഈ വിരോധാഭാസം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് എന്ന് പറഞ്ഞിട്ട് റോബിൻ്റെ ചെടിച്ചട്ടിയാണ് തല്ലിയുടച്ചത്. പരസ്യമായി സ്മോക്കിംഗ് റൂമിൽ ഇരുന്ന് ഈ ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ് ഇത് കാണിക്കുന്നതെന്ന് ഓർക്കണം. ബാംഗ്ലൂരിലെ ഫിറ്റ്നസ് ട്രെയിനർ ആ സ്ഥാപനത്തിലെ ജോലിക്കാരിയാണ്, ട്രെയിനറാണ്. പരസ്യമായി പുകവലിച്ച് കൊണ്ടുവന്ന് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇതെന്ന് പറഞ്ഞിട്ട് പുകവലിച്ച് കൊണ്ടുപോകും. എന്തൊക്കെ പ്രകടനങ്ങളാണ് അവിടെ കാണിച്ചിട്ട് എല്ലാത്തിനെയും ആക്ഷേപിച്ച് ആസാക്കി ബിഗ് ബോസിനെ തന്നെ പരിഹസിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. സ്വീകരിക്കാനൊന്നും ആരുമില്ലായിരുന്നു. രണ്ട് വിരോധാഭാസമാണ്, രണ്ട് ധ്രുവങ്ങളാണ്. ഇത് യഥാർത്ഥത്തിൽ ബിഗ് ബോസ്, ചിലപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിൽ ഏറ്റവും ജനസമ്മതി ചർച്ച ചെയ്യപ്പെടുന്നു. ബിഗ് ബോസിന് അഭിമാനിക്കാം. ഇതൊരു ഗെയിമായി, ഈ ഗെയിമിൽ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ തിരിച്ചുപോക്ക് ഇത് കാണുകയാണ്. ഇത് ഒരു ഗെയിമായി കാണുകയും ആ രീതിയിൽ ഇതിനെ വിലയിരുത്തുകയും ഇനി ആരാണ് ബിഗ് ബോസ് ആകുന്നത്. പക്ഷേ അതിനിടയിൽ തന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായമുണ്ട്. ഇത് ഇങ്ങനെ ആകുമ്പോൾ തന്നെ ജാസ്മിൻ പോയപ്പോൾ തന്നെ വളരെ ഒരുപാട് തള്ളലോടുകൂടി വന്ന കക്ഷിയാണ് വിനയ്. അദ്ദേഹം പറയുകയാണ്, ഒരുപാട് പ്രതീക്ഷകളായിരുന്നു അയാളുടെ ആ അരങ്ങേറ്റം. ഇതിലേക്ക് സ്പെഷ്യൽ എൻട്രി കാർഡ് എൻട്രിയിൽ വന്ന് ഞാൻ അത് ചെയ്യും, ഞാൻ ജയിച്ച് മുടങ്ങും എന്നൊക്കെ പറഞ്ഞ ആള് ജാസ്മിൻ പോയപ്പോൾ അവിടെ സോഫയിൽ മലന്നു കിടന്നിട്ട് പറയുകയാണ്, ജെന്യുവിനായ കണ്ടസ്റ്റൻ്റാണ്, വിന്നറാവാൻ. എന്ത് ആത്മവീര്യമാണ് ഈ കണ്ടസ്റ്റൻ്റ്! ഒന്നുമില്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയല്ലേ? ഇതൊക്കെ ഇവരൊക്കെയാണ് ഇനി മത്സരിക്കാൻ പോകുന്നത്. എന്താണ് അവസ്ഥയെന്നറിയില്ല. ബിഗ് ബോസ് ഏതായാലും കേൾവി കേട്ടു. ബിഗ് ബോസ് ആ ഒരു പ്രോഗ്രാമിന് കിട്ടിയ ജനകീയതയാണ്. അത് എങ്ങനെയാകട്ടെ, ഗെയിം ഏത് രീതിയിലും ആകട്ടെ, ഏതായാലും ഇനി നമുക്ക് കാണാം, കാത്തിരിക്കാം. ഇനി എന്താണ് വഴിത്തിരിവ്, എങ്ങനെയാകും? എൻ്റെ ഒരു പ്രതീക്ഷ, ഒരുപാട് മെയിലുകളും ഫോൺ കോളുകളും ജനസമ്മതികളും ജനങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ മാനിച്ച് വീണ്ടും ഒരുപക്ഷേ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് റോബിൻ രാധാകൃഷ്ണനെ തിരിച്ചു വിളിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന എന്നെപ്പോലുള്ള പ്രേക്ഷകരും ഉണ്ടാകും. നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസിൻ്റെ കളി, ഇനി വരാനിരിക്കുന്ന കളികൾ, നിറപ്പകിട്ടാർന്ന കളികൾ,
എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ആരായിരിക്കും മുന്നോട്ട് വരിക എന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു. ബൈ.